ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോഡൽ പ്രൊവിഷൻ ഓഫ് ആർ സി സി ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള പാർട്ട് ടു വീഡിയോ ആണിത്. അപ്പൊ ഇനി വരാൻ പോകുന്ന എല്ലാ സിവിൽ എഞ്ചിനീയറിംഗ് എക്സാംസിനും ആവശ്യമായിട്ടുള്ള വിഭാഗമാണ് ആർ സി സി എന്ന് പറയുന്നത്. ആദ്യത്തെ വീഡിയോ പാർട്ട് കണ്ടിട്ടില്ല എങ്കിൽ അത് ആദ്യം കാണുക. അതിന്റെ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ IS 456 കണ്ടിന്യൂ ചെയ്തിട്ടുള്ള പോർഷൻ ആണിത്. സോ അത് മിസ് ചെയ്യരുത്. സോ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഇക്വേഷനിൽ നിന്നാണ്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഇ. അത് ഇ ഈസ് ഈക്വൽ ടു 5000 √FCK. FCK വാല്യൂ, FCK എന്താണ്? ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് അറ്റ് 28 days. അത് ന്യൂട്ടൺ പെർ MM² അത് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ FCK വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കണ്ടുപിടിക്കാൻ ഇക്വേഷനാണ് 5000 √FCK. നമ്മൾ ഫ്ലക്ചറൽ സ്ട്രെങ്ത് ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു. എന്തായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ? 0.7 √FCK. അതും FCK വാല്യൂ ഉണ്ടെങ്കിൽ 0.7 √FCK കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫ്ലക്ചറൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് കിട്ടുമായിരുന്നു. അത് തമ്മിൽ മാറിപ്പോകരുത്. അത് ഫ്ലക്ചറൽ സ്ട്രെങ്ത് ആണ് കണ്ടുപിടിക്കുന്നത്, FCR. ഇവിടെ ആണെങ്കിൽ ഇ ആണ്. ഇയുടെ വാല്യൂ വെച്ചാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ആണ് കണ്ടുപിടിക്കുന്നത്. അത് 5000 √FCK. ഓക്കെ, നെക്സ്റ്റ് വൺ ഒരു വാല്യൂ ആണ്. ഈ വാല്യൂ ചോദിച്ചിട്ടുണ്ട്. അപ്പം ടോട്ടൽ ഷ്രിങ്കേജ് സ്ട്രെയിൻ, ടോട്ടൽ ഷ്രിങ്കേജ് സ്ട്രെയിൻ്റെ വാല്യൂ ആണ് ഫോർ ദ ഡിസൈൻ വാല്യൂ 0.0003. ആ സീറോ ആണ് ശ്രദ്ധിക്കേണ്ടത്. 3 പോയിന്റ് കഴിഞ്ഞ് 3 0 3 എന്ന് ഓർക്കുക. ടോട്ടൽ ഷ്രിങ്കേജ് സ്ട്രെയിൻ, അത് എപ്പോഴാണ് ടെസ്റ്റ് ഡേറ്റ നമുക്ക് ആബ്സെന്റ് ആണെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് എടുക്കാവുന്നതാണ് 0.0003. ഇനി വരുന്ന സ്ലൈഡ്സിലൊക്കെ നിങ്ങൾ 0.0035 ഉണ്ട്, 0.002 ഉണ്ട്, ഇതെല്ലാം കൂടെ മാറിപ്പോകരുത്. ഇതെന്ന് പറയുന്ന ടെസ്റ്റ് ഡേറ്റ ആബ്സെന്റ് ആണെങ്കിൽ ടോട്ടൽ ഷ്രിങ്കേജ് സ്ട്രെയിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ നമ്മൾ എടുക്കുന്നത് 0.303. ഓക്കെ, ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ്. ക്രീപ്പ് ഓഫ് കോൺക്രീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഓർത്തിരിക്കുക. കോൺക്രീറ്റിൽ ഉണ്ടാകുന്ന സ്ട്രെസ്, ഏജ് അറ്റ് ലോഡിങ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ലോഡിങ്. കോൺക്രീറ്റിൽ ഉണ്ടാകുന്ന സ്ട്രെസ്, ലോഡ് ചെയ്യുന്ന അതിൻ്റെ സമയത്തുള്ള അതിൻ്റെ ഏജ്, അതേപോലെ എത്ര ഡ്യൂറേഷനിലാണ് അത് ലോഡ് ചെയ്യുന്നത്, ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് സ്ട്രെസ് എന്ന് പറയുന്നത്, കോൺക്രീറ്റിൽ ഉണ്ടാകുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് കംപ്രസീവ് സ്ട്രെങ്തിൻ്റെ 1/3 കാട്ടിലും എക്സീഡ് ചെയ്യാൻ പാടില്ലെങ്കിൽ, എക്സീഡ് ചെയ്യുന്നില്ല, അതിൻ്റെ സിൻ എക്സീഡ് ദാറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ക്രീപ്പ് എന്ന് പറയുന്നത് സ്ട്രെസ്സിനോട് പ്രപ്പോർഷനാണ് നമ്മൾ അസ്യൂം ചെയ്യും. ഓക്കെ, ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ മതി. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രീപ്പ് കോയഫിഷ്യന്റ് ആണ്. ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, എന്താണ് ക്രീപ്പ് കോയഫിഷ്യന്റ് എന്ന് പറയുന്നത്? ക്രീപ്പ് കോയഫിഷ്യന്റ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ ഇലാസ്റ്റിക് സ്ട്രെയിൻ അറ്റ് ദ ഏജ് ഓഫ് ലോഡിംഗ്. അല്ലെങ്കിൽ സിംപിളി പറയുകയാണെങ്കിൽ ക്രീപ്പ് കോയഫിഷ്യന്റ് എന്ന് വെച്ചാൽ ക്രീപ്പ് സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ ഇലാസ്റ്റിക് സ്ട്രെയിൻ. ഓക്കെ, ക്രീപ്പ് സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ ഇലാസ്റ്റിക് സ്ട്രെയിൻ ആണ് ക്രീപ്പ് കോയഫിഷ്യന്റ് എന്ന് പറയാം. പിന്നെ ഈ വാല്യൂസ് ചോദിച്ചിട്ടുണ്ട്. ഏജ് അറ്റ് ലോഡിംഗ്, ലോഡിങ്ങിന് 7 days, 28 days, 1 year ഉണ്ട്. അതിന്റെ ക്രീപ്പ് കോയഫിഷ്യന്റെ വാല്യൂ 7 days ആണെങ്കിൽ 2.2, ഓക്കെ, 28 days ആണെങ്കിൽ 1.6, 1 year ആണെങ്കിൽ 1.1. സോ ക്രീപ്പ് കോയഫിഷ്യന്റിന്റെ വാല്യൂസ് വാല്യൂ ഓർത്തിരിക്കുക, 7, 28 and 1 year. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ്. കോൺക്രീറ്റിന്റെ വർക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മിക്സ് ചെയ്യുക, ട്രാൻസ്പോർട്ട് ചെയ്യുക, പ്ലേസ് ചെയ്യുക, ദെൻ അത് നന്നായി കോമ്പാക്ട് ചെയ്യുക, അത് ഈസിനെസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വർക്കബിൾ കോൺക്രീറ്റ് ആണെന്ന് പറയാം. ഈ കോളത്തിനകത്ത് തന്നിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് അതിൻ്റെ പ്ലേസിംഗ് കണ്ടീഷന്, ഡിഗ്രി ഓഫ് വർക്കബിലിറ്റി ആൻഡ് സ്ലമ്മിന്റെ വാല്യൂ. സ്ലമ്മിന്റെ വാല്യൂ നമ്മൾ MM ൽ ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്, ആ വാല്യൂ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാം. താഴെ ഒരു ചെറിയൊരു നോട്ട് തന്നിട്ടുണ്ട്, അത് ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഫോർ ഇമ്പോർട്ടൻറ്റ് പ്ലേസിംഗ് കണ്ടീഷൻ ഇന്റേണൽ വൈബ്രേറ്റർ, നീഡിൽ വൈബ്രേറ്റേഴ്സ് ആർ സൂട്ടബിൾ. സാധാരണ സർഫസ് വൈബ്രേറ്റേഴ്സ് ഉണ്ട്, അത് നമ്മൾ റോഡ് കൺസ്ട്രക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. നീഡിൽ വൈബ്രേറ്റേഴ്സ് സാധാരണ എല്ലാ കോൺക്രീറ്റ്, നമ്മുടെ സാധാരണ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകൾക്കെല്ലാം പ്ലേസിംഗ് കണ്ടീഷൻ ഉപയോഗിക്കുന്നത് നീഡിൽ വൈബ്രേറ്റർ ആണ്. നീഡിൽ വൈബ്രേറ്റർ അല്ലെങ്കിൽ ഇന്റേണൽ വൈബ്രേറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഓർത്തിരിക്കണം ആ പോയിന്റ്. ഈ ടേബിള് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, ഈ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇത് എക്സ്പ്ലോഷർ കണ്ടീഷൻ മൈൽഡ് മോഡറേറ്റ് സിവിയർ വെരി സിവിയർ എക്സ്ട്രീം ഈ കണ്ടീഷൻസിലുള്ള പ്ലെയിൻ കോൺക്രീറ്റിൻ്റെയും റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റിൻ്റെയും ടേംസുകളാണ്. അത് മിനിമം സിമെന്റ് കണ്ടന്റ്, മാക്സിമം ഫ്രീ വാട്ടർ സിമെന്റ് റേഷ്യോ, മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്. ഇതിനകത്ത് പ്ലെയിൻ കോൺക്രീറ്റിൻ്റെ ഏറ്റവും മിനിമം ഗ്രേഡ് എന്ന് പറയുന്നത് ആ മൈൽഡിൻ്റെ തന്നെ വാല്യൂ ഇല്ല, മോഡറേറ്റിൻ്റെ വാല്യൂ എടുക്കാം, എത്രയാണ് M15. അപ്പം PCC യുടെ മിനിമം ഗ്രേഡ് എന്ന് പറയുന്നത് എത്രയാണ്? M15 ആണ്. അതേപോലെ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ചോദിക്കാറുള്ളതാണ്, അതിൻ്റെ മിനിമം ഗ്രേഡ് എത്രയാണ് കിടക്കുന്നത്? മൈൽഡിൻ്റെ നേരെയുള്ളത് M20. അപ്പം മിനിമം ഗ്രേഡ് ഓഫ് RCC എന്ന് പറയുന്നത് M20 ആണ്. പിന്നെ ചോദിച്ചിട്ടുള്ളതാണ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റിൻ്റെ മിനിമം സിമെന്റ് കണ്ടന്റ്, അത് 300 kg/m³. അപ്പം കൂടുതലും ഫോക്കസ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ആണ്. അപ്പം അത് ഇച്ചിരി ഒന്ന് നന്നായിട്ട് പഠിക്കാം. അതേപോലെ മൈൽഡ്, മീഡിയം, മോഡറേറ്റ്, സെവിയർ, വെരി സിവിയർ, എക്സ്ട്രീം, ആ ഓർഡർ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്, അത് റീഇൻഫോഴ്സ്ഡിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് അത് M20, 25, 30, 35, 40 അങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകുന്നതാണെന്ന് ഓർത്താൽ മതി. എക്സ്പ്ലോഷൻ കണ്ടീഷൻ എടുത്ത് ചോദിക്കുവാണെങ്കിൽ മൈൽഡ് കണ്ടീഷൻ്റെ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റിൻ്റെ മിനിമം ഗ്രേഡ് എത്രയാന്ന് ചോദിച്ചാൽ M20, മോഡറേറ്റിൻ്റെ എത്രയാണ്? M25. അങ്ങനെ എടുത്തെടുത്ത് ചോദിക്കാറുണ്ടെങ്കിൽ അങ്ങനെ പറയാം. കൂടുതലും കണ്ടിട്ടുള്ളത് റീഇൻഫോഴ്സ്ഡിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. PCC അധികം ചോദിക്കാറില്ല. പക്ഷേ ഓർത്തിരിക്കേണ്ട മിനിമം ഗ്രേഡ് ഓഫ് PCC ഓർത്തിരിക്കുക M15 ആണ്. നെക്സ്റ്റ് പ്രപ്പോർഷൻസ് ഫോർ നോമിനൽ മിക്സ് കോൺക്രീറ്റ്. ഈ ടേബിളിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ പെർ 50 kg ഓഫ് സിമെന്റ് മാക്സിമം ആയിട്ടുള്ള വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ഈ ഭാഗത്തു നിന്ന് ഓവർസിയർ ഗ്രേഡിനും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു ടേബിൾ പഠിച്ചിരിക്കുന്നത് നന്നായിരിക്കും. സ്റ്റാർട്ട് ചെയ്യുന്നത് M5 ആണ്. M5 ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 60, M7.5 45, M10 34, M15 32 ആൻഡ് M20 30. ഈ വാല്യൂസ് കാണാതെ പഠിക്കുക. അതേപോലെ ഇവിടെ വേറൊരു കാര്യം കൂടി കൊടുത്തിട്ടുണ്ട്, ഗ്രേഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഡ്രൈ അഗ്രിഗേറ്റ് ബൈ മാസ് പെർ 50 kg ഓഫ് സിമെന്റ് ടു ബി ടേക്കൺ ആസ് ദ സം ഓഫ് ഇൻഡിവിജ്വൽ മാസ് ഓഫ് ഫൈൻ ആൻഡ് കോസ് അഗ്രിഗേറ്റ് kg. അത് M5 800 ആണ്. M7.5 625, M10 480, M15 330, M20 250. ഇതും കൂടി ഓർത്തിരിക്കുക. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ടേബിളിൽ ചോദിച്ചിട്ടുള്ളത് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആണ്, അത് ഓർത്തിരിക്കുക. അത് ഒരു ഫ്ലോയിൽ പഠിച്ചു പോവാ. 60, 45, 34, 34, 32, 30 ആ ഒരു ഫ്ലോയിൽ അങ്ങ് പഠിച്ചു പോയാൽ മതി. നെക്സ്റ്റ് ബാച്ചിങ് ടോളറൻസ് ആണ്. ബാച്ചിങ് ടോളറൻസിനകത്ത് ഓർത്തിരിക്കേണ്ടത് സിമെന്റ്, സിമെന്റിന്റെ ബാച്ചിങ് ടോളറൻസ് എന്ന് പറഞ്ഞാൽ +or -2% ആണ്. ഓക്കെ, +or -2%. അതേപോലെ അഗ്രിഗേറ്റ് അഡ്മിസ്റ്റേഴ്സ് വാട്ടർ അതൊക്കെ മെഷർ ചെയ്യുന്നതിന്റെ ടോളറൻസ് എന്ന് പറയുന്നത് +or -3% ആണ്. സിമെന്റിന്റെ ക്വാണ്ടിറ്റി ആണെങ്കിൽ +or -2%, അഗ്രിഗേറ്റ് അഡ്മിസ്റ്റേഴ്സ് വാട്ടർ അതൊക്കെയാണെങ്കിൽ +or -3%. നെക്സ്റ്റ് ഫോംവർക്ക്. ഫോംവർക്കിനകത്ത് ചോദിച്ചിട്ടുള്ളത് ഈ ഡീവിയേഷനും സ്ട്രിപ്പിംഗ് ടൈമുമാണ്. ആദ്യം ഫോംവർക്ക് എന്താന്ന് നോക്കാം. ഫോംവർക്ക് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിനാണ്? കോൺക്രീറ്റിനകത്ത് സ്ലറീസസ് ലൂസ് ഔട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി, അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി. എപ്പോഴാണ്? ഡ്യൂറിങ് പ്ലേസിംഗ് ആൻഡ് കോമ്പാക്റ്റിംഗ്. അത് റിജിഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫോംവർക്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇതിനകത്തെ ഡീവിയേഷൻസ്, അത് സ്പെസിഫൈഡ് ഡയമെൻഷൻ കോളം ആൻഡ് ബീം, അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കോളം ആൻഡ് ബീമിലെ +12 -6 mm. ഓക്കെ, ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഡീവിയേഷൻസ് ഫ്രം സ്പെസിഫൈഡ് ഡയമെൻഷൻ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് കോളംസ് ആൻഡ് ബീംസ് +12 -6 mm. ബാക്കി നോക്കിയാൽ ഡീവിയേഷൻ ഫ്രം ദ ഡയമെൻഷൻസ് ഓഫ് ഫൂട്ടിംഗ്, അതിന്റെ ഡയമെൻഷൻസ് ഇൻ പ്ലാൻ എന്ന് പറയുന്നത് +50 -12 mm. എക്സെൻട്രിസിറ്റി ആണെങ്കിൽ 0.02, തിക്കനെസ് ആണെങ്കിൽ +or -0.05. നെക്സ്റ്റ് മിനിമം പീരീഡ് ബിഫോർ സ്ട്രൈക്കിംഗ് ഫോംവർക്ക്. ഫോംവർക്കിന്റെ ഭാഗത്തു നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഷുവർ ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് എല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വണ്ണ് വെർട്ടിക്കൽ ഫോംവർക്ക് ടു കോളംസ് വാൾസ് ബീംസ്, അത് 16 to 24 hours അല്ലെങ്കിൽ ഒരു ദിവസം എന്ന് ക്വസ്റ്റ്യൻ അത് ചിലപ്പോൾ കാണാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സോഫിറ്റ് ഫോംവർക്ക് ടു സ്ലാബ്സ്,
അത് റിമൂവ് ചെയ്യുന്നത് 3 days ആണ്. സോഫിറ്റ് ഫോംവർക്ക് 2 beams അത് 7 days ആണ്. പിന്നെ അവർ സ്പാനിങ്സ് പറയുന്നുണ്ട്. പ്രോപ്സ് ടു സ്ലാബ് സ്പാനിങ് അപ് ടു 4.5 ആണെങ്കിൽ 7 days, സ്പാനിങ് ഓവർ 7.5 ആണെങ്കിൽ 14 ദിവസം. പ്രോപ്സ് ടു ബീം ആൻഡ് ആർച്ചസ് അതേപോലെ സ്പാനിങ് അപ് ടു 6 meter ആണെങ്കിൽ 14 ദിവസം, സ്പാനിങ് ഓവർ 6 meter ആണെങ്കിൽ 21 days. ഇത് ഈ ഒരു മിനിമം സ്ട്രൈക്കിംഗ് പീരീഡ് ഓർത്തിരിക്കണം, ചോദിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് വണ് പ്ലേസിംഗ് ആണ്. കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുക, അത് കോമ്പാക്ട് ചെയ്യുക, എപ്പോഴായി ഇനിഷ്യൽ സെറ്റിംഗ് ടൈമിന് മുമ്പായിട്ടെല്ലാം എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആയിരിക്കണം. ഇനി ഇതിനകത്തൊരു സെഗ്രിഗേഷന്റെ ഒരു കാര്യമാണ്. നമ്മൾ ഫോൾ ചെയ്യുന്ന സമയത്ത്, കോൺക്രീറ്റ് നമ്മൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇത്ര ഹൈറ്റിൽ അതൊരു പെർമിസിബിൾ ലിമിറ്റ് പറയുന്നുണ്ട്. ഈ സെഗ്രിഗേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത്ര ഹൈറ്റിൽ, അത് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കോൺക്രീറ്റിനെ ഫോൾ ചെയ്യാൻ പാടില്ല. അത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ആസ് എ ജനറൽ ഗൈഡൻസ് ദ മാക്സിമം പെർമിസിബിൾ ഫ്രീ ഫോൾ ഓഫ് കോൺക്രീറ്റ് അത് എത്രയാണ്, 1.5 meter. ഓക്കെ, അത് അതാണ് ഈ ഭാഗത്ത് നിന്ന് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ്. മാക്സിമം പെർമിസിബിൾ ഫ്രീ ഫോൾ ഫോർ കോൺക്രീറ്റ് മേ ബി ടേക്കൺ ആസ് 1.5 meter. നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റിലേക്കാണ് വരുന്നത്. ലിമിറ്റ് സ്റ്റേറ്റിനകത്ത് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഉണ്ട്. അതിനകത്ത് നമ്മൾ കോൺക്രീറ്റിനും സ്റ്റീലിന്റെയും പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ വാല്യൂ ഒക്കെ ചോദിക്കാറുള്ളതാണ്. ഓവസിയ ഗ്രേഡിനാണെങ്കിലും കോൺക്രീറ്റിന് നമ്മൾ 1.5 കൊടുക്കും പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ, ആൻഡ് സ്റ്റീലിന് 1.15 ആണ് കൊടുക്കുന്നത്. സോ ഈ വാല്യൂ മാത്രം ഇവിടെ ഓർത്തിരുന്നാൽ മതി. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിന്റെ അക്കോർഡൻസിലാണ് അത് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ്, അതിന്റെ കുറച്ച് അസംപ്ഷൻസ് ആണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ, പ്ലെയിൻ സെക്ഷൻ നോർമൽ ടു ദ ആക്സിസ് റിമൈൻ പ്ലെയിൻ ആഫ്റ്റർ ബെൻഡിങ്. അതാണ് ആദ്യത്തേത്. നെക്സ്റ്റ് വൺ, മാക്സിമം സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് അറ്റ് ദാറ്റ് ഔട്ടർ മോസ്റ്റ് കംപ്രഷൻ ഫൈബർ ഈസ് ടേക്കൺ ആസ് 0.0035 ഇൻ ബെൻഡിങ്. അതിനകത്ത് ആ ഫിഗർ, ആ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ കോൺക്രീറ്റ് നോക്കുക. അതൊരു റെക്ടാംഗുലർ പാരാബോളിക് ഷേപ്പാണ്. അതിൻ്റെ സ്ട്രെയിനിൻ്റെ ഏറ്റവും എൻഡ് വാല്യൂ നോക്കുക, അത് 0.0035 എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ മാക്സിമം സ്ട്രെയിനിന്റെ വാല്യൂ, ഇത് ക്വസ്റ്റിന് ഇതേപടി തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. മാക്സിമം സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് അറ്റ് ദ ഔട്ടർ മോസ്റ്റ് കംപ്രഷൻ ഫൈബർ എന്ന് പറയുന്നത് ആൻസർ 0.0035 ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ഏരിയ ഓഫ് സ്ട്രെസ് ബ്ലോക്ക്. ആ ഇക്വേഷന് 0.036 FCK XU. നെക്സ്റ്റ്, ഡെപ്ത് ഓഫ് എ സെന്റർ ഓഫ് എ കംപ്രസീവ് ഫോഴ്സ് അത് 0.42 XU. അതിനി നമ്മൾക്ക് അടുത്ത സ്ലൈഡിൽ പറയുമ്പോൾ മനസ്സിലാവും. അതിനകത്ത് FCK എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആണ്. XU എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ആണ്. പിന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിന്റെ ഫാക്ടർ, പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ എന്ന് പറയുന്നത് 1.5 ആണ്. ഇവിടെ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് കോൺക്രീറ്റിന് ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഈ അസംഷൻ ശ്രദ്ധിക്കുക, അസംഷനകത്ത് പറഞ്ഞിരിക്കുന്നത് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഇഗ്നോർ ചെയ്യുന്നുണ്ടെന്നാണ്. അല്ല എങ്കിൽ നമുക്ക് എന്താണ് വാല്യൂ, 0.7 √FCK എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ഈ അസംഷനകത്ത് എന്താ, ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഇഗ്നോർ ചെയ്യുവാണ്. ഓക്കെ ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന ഒരു ബീമിന്റെ സ്ട്രെസ് സ്ട്രെയിന് ഡയഗ്രാംസ് ആണ്. അതിനകത്ത് ഫസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്ന ഡയഗ്രാം ഞാൻ എടുക്കുന്നത് സ്ട്രെയിനിൻ്റെ ആണ്. ആ ലീനിയർ ആയിട്ട് വേരി ചെയ്തിരിക്കുന്ന സ്ട്രെയിനിന്റെ ഡയഗ്രാമാണ്. അതിനകത്തെ മാക്സിമം, ആദ്യം കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞതേ ഉള്ളൂ, മാക്സിമം സ്ട്രെയിനിന്റെ വാല്യൂ കംപ്രഷൻ ഫൈബറിലാണ്, ഔട്ടർമോസ്റ്റ് കംപ്രഷൻ ഫൈബറിലാണ്, 0.0035 ആണ്. അതെവിടെയാണ്, കംപ്രഷൻ സോണിൽ. ഇനി ടെൻഷൻ സോൺ എടുക്കുക. ടെൻഷൻ സോണിലെ മാക്സിമം സ്ട്രെയിനിന്റെ വാല്യൂ എന്ന് പറയുന്നത് അവിടെ 0.87 FI/ES + 0.002, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കോഡിലോട്ട് നോക്കി FY 1.15 ES + 0.002. ഈ 1 / 1.15 ചെയ്യുമ്പോഴാണ് 0.87 കിട്ടുന്നത്. അതുകൊണ്ടാണ് ഡയറക്റ്റ് ആ വാല്യൂ എഴുതിയേക്കുന്നത്. ഇപ്പൊ ക്വസ്റ്റ്യന് സാധാരണ കോഡിലുള്ളതാണ് ചോദിക്കാറുള്ളത്, FY 1.15 ES + 0.002, അതാണ് മാക്സിമം സ്ട്രെയിൻ ഇൻ ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ്. ഓക്കെ, ഇനി FI എന്ന് പറഞ്ഞാൽ എന്താ, ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് എ സ്റ്റീൽ ആണ്. ES എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് സ്റ്റീൽ. ഇനി നെക്സ്റ്റ് ഡയഗ്രാം തന്നിരിക്കുന്നത്
സ്ട്രെസ് ബ്ലോക്ക് ആണ്. ആ സ്ട്രെസ്സിനകത്ത് എന്ന് പറയുന്നത് പകുതി ഭാഗം അത് പാരാബോളിക്കും മറ്റേത് റെക്ടാംഗുലർ ഷേപ്പിലുമാണ് ആ സ്ട്രെസ് ബ്ലോക്ക് വന്നിരിക്കുന്നത് അല്ലെ. ഇനി അതിലേക്ക് ആക്ട് ചെയ്യുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നതാണ്, അത് കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞതാണ് 0.36 FCK XU എന്ന് പറയുന്നത്. അത് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ആക്ട് ചെയ്യുന്നത്? അത് 0.42 XU മാറിയിട്ടാണ്. ഇനി എക്സ്ട്രീം ഫൈബറിലുള്ള ആ ഒരു വാല്യൂ എത്രയാണ്, സ്ട്രെസ്സിന്റെ വാല്യൂ എന്താണ്? അത് 0.45 FCK എന്ന് വെച്ച് പറയാറുണ്ട്, അല്ലെങ്കിൽ 0.446, അത് അപ്രോക്സിമേറ്റ് ചെയ്ത 0.45 FCK എന്ന് പറയുന്നത്. ഇനി അതേപോലെ ടെൻഷൻ സൈഡിലുള്ള സ്ട്രെസ്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.87 FI ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഭാഗമാണ് ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ഫോർ ഡിഫറെന്റ് ഗ്രേഡ്സ് ഗ്രേഡ്സ് ഓഫ് സ്റ്റീൽ ബേസ്ഡ് ഓൺ ദ അസംഷൻസ്. അതിനകത്ത് എഫ് ഐയുടെ വാല്യൂ 250 ആണെങ്കിൽ XU/D എന്ന് പറയുന്നത്, XU max/D എന്ന് പറയുന്നത് 0.53 ആണ്. 415 ആണെങ്കിൽ 0.48, 500 ആണെങ്കിൽ 0.46. വ്യക്തമായിട്ടുള്ള ഒന്നുകൂടെ പറയാം, 250, 415, 500, ഓർഡർ പോകുന്ന 0.53, 0.48, 0.46. നെക്സ്റ്റ് ദ മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് ഇൻ ആക്സിയൽ കംപ്രഷൻ ഈസ് വാല്യൂ 0.002. കാരണം നമ്മളിപ്പം കുറെ വാല്യൂസ് പറഞ്ഞു, 0.0035, നേരത്തെ വീഡിയോയിൽ 0.0003 എന്ന് പറയുന്ന വാല്യൂസ്, അങ്ങനെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി കുറെ വാല്യൂസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക, മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് ഇൻ ആക്സിയൽ കംപ്രഷൻ. ഇൻ ആക്സിയൽ കംപ്രഷൻ എന്ന് പറയുമ്പോൾ മാത്രം ആൻസർ എന്ത് വരും, 0.002 ഇൻ മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ. ഓക്കെ, നെക്സ്റ്റ് മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ അറ്റ് ദ ഹൈലി കംപ്രസ്ഡ് എക്സ്ട്രീം ഫൈബർ ഇൻ എ കോൺക്രീറ്റ് സബ്ജക്റ്റഡ് ടു ആക്സിയൽ കംപ്രഷൻ ആൻഡ് ബെൻഡിങ് ആൻഡ് വെൻ ദർ ഇസ് എ നോട്ട് ടെൻഷൻ ഇൻ ദ സെക്ഷൻ ഷാൽ ബി 0.0035 -0.75 ടൈംസ് സ്ട്രെയിൻ അറ്റ്ലീസ്റ്റ് കംപ്രസ്ഡ് എക്സ്ട്രീം ഫൈബർ. ഇപ്പൊ ക്വസ്റ്റിനകത്ത് ആക്സിയൽ കംപ്രഷൻ മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ 0.002 ആണ് ആൻസർ. എന്നാൽ ആക്സിയൽ കംപ്രഷന്റെ കൂടെ ബെൻഡിങ് കൂടി പറയുമ്പം അവിടുത്തെ മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 0.0035 ആണ്. പിന്നെ 0.0035 അല്ലാതെ ഞാൻ ഒന്ന് പറഞ്ഞാൽ എന്താ, മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ അറ്റ് ദ എക്സ്ട്രീം ഫൈബർ. പിന്നെ 0.003 എന്ന് പറയുന്നത് എന്തായിരുന്നു, ശ്രിങ്കേജ് സ്ട്രെയിന്റെ ഒരു വാല്യൂ ആയിരുന്നു. ഓക്കെ, സോ ഇത്രയാണ് കോഡ് റിലേറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയുള്ള വീഡിയോ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.